Hi friends, welcome to Ammu's Kitchen. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി ബ്രെഡ് സാൻഡ്വിച്ച് ആണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാണാൻ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ബ്രെഡ് സാൻഡ്വിച്ച്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം. അതിനു മുൻപായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ 2 പീസ് ബ്രെഡ് 1 കിവി ഫ്രൂട്ട് ഒരു ഓറഞ്ച് ആവശ്യത്തിന് വിപ്ഡ് ക്രീം ഇത്രയുമാണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് വിപ്ഡ് ക്രീം ഉണ്ടാക്കാനായിട്ട് 100 ml വിപ്പിംഗ് ക്രീമിലേക്ക് 4 ടേബിൾ സ്പൂൺ ഐസിംഗ് ഷുഗറും കൂടി ചേർത്ത് ഞാൻ ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തു വെച്ചിരിക്കുകയാണ് എഗ് ബീറ്റർ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്ത് എടുത്തു വെച്ചിരിക്കുന്നത് ഇനി എഗ് ബീറ്റർ ഇല്ലെങ്കിൽ നമുക്ക് വിസ്ക് വെച്ചും ബീറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് നമുക്ക് ആദ്യം ഈ ഓറഞ്ചിന്റെ തൊലി ഒന്ന് പൊളിച്ചെടുക്കാം നമ്മൾ ഈ ഓറഞ്ച് എടുക്കുമ്പോൾ നല്ല മധുരമുള്ള ഓറഞ്ച് നോക്കി എടുക്കാൻ നോക്കണം എന്നാലേ നമ്മൾ സാൻഡ്വിച്ച് കഴിക്കുമ്പോൾ അതിന്റേതായ ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഞാൻ ഇവിടെ ഓറഞ്ച് തൊലി പൊളിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ കിവിയുടെ തൊലി ഒന്ന് പൊളിച്ചെടുക്കാം നമ്മൾ കിവി എടുക്കുമ്പോൾ ഒരുപാട് പഴുത്ത കിവി എടുക്കരുത് ഒരുപാട് പഴുത്ത കിവി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തൊലി പൊളിക്കാനും അതുപോലെ തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാനും പാടായിരിക്കും അപ്പോ ഞാൻ ഇവിടെ തൊലിയൊക്കെ പൊളിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ 4 വശവും കട്ട് ചെയ്ത് എടുക്കണം കിവിയുടെ 4 വശവും നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കാം ഞാൻ ഇവിടെ കിവി ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഈ ബാക്കി വന്ന ഈ പോർഷൻ നമുക്ക് ഇതുപോലെ ഒന്നുകൂടി കട്ട് ചെയ്ത് എടുക്കണം ഇതിൽ നിന്ന് 2 കഷ്ണമാണ് നമുക്ക് ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് അപ്പൊ നമുക്ക് 2 പീസ് എടുക്കാം എന്നിട്ട് ഇതെല്ലാം നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് നമ്മുടെ ചോപ്പിംഗ് ബോർഡിലേക്ക് ഒരു ക്ലിംഗ് ഫിലിം ഇതുപോലെ വെച്ചു കൊടുക്കാം ഒരു കാര്യം ഞാൻ മറന്നുപോയി നമ്മൾ കിവി കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം നമ്മൾ ആദ്യം 4 കട്ട് ചെയ്തു അതിൽ നിന്ന് 2 പീസ് മതി നമുക്ക് ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് അപ്പൊ ഇതുപോലെ കൂടി നമ്മളൊന്ന് കട്ട് ചെയ്ത് എടുത്ത് മാറ്റി വെക്കണം ഇനി നമുക്ക് ഒരു ബ്രെഡ് പീസ് എടുത്ത് ക്ലിംഗ് ഫിലിമിന് മുകളിലേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന നമ്മുടെ ക്രീം തേച്ചു കൊടുക്കാം ആവശ്യാനുസരണം ക്രീം എടുത്ത് നമ്മുടെ ഈ ബ്രെഡ് സ്ലൈസിലേക്ക് ഇതുപോലെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കണ്ടോ ഇതുപോലെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം എന്നിട്ട് നമുക്ക് ഒരല്പം ക്രീമും കൂടി എടുത്ത് ഈ ബ്രെഡിന്റെ നടുഭാഗത്തായിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം ഇതുപോലെ നടുഭാഗത്തായിട്ട് നമുക്ക് ഒരല്പം ക്രീം എക്സ്ട്രാ വെച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിനു മുകളിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന കിവിയുടെ ഈ ഒരു പോർഷൻ വെച്ചു കൊടുക്കുക ഇനി നമുക്ക് നമ്മൾ നേരത്തെ തൊലി കളഞ്ഞു വെച്ചിരുന്ന ഓറഞ്ച് എടുത്തിട്ട് അത് ഇതുപോലെ ബ്രെഡിന് മുകളിലേക്ക് വെച്ചു കൊടുക്കാം ഇതിന് മുകളിലേക്ക് നമുക്ക് ക്രീം തേച്ചു കൊടുക്കാം ഈ കിവി മൂടുന്ന രീതിയിൽ നമുക്ക് ഇതിന് മുകളിലേക്ക് ക്രീം ഇതുപോലെ തേച്ചു കൊടുക്കാം ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ കിവിയുടെ കട്ട് ചെയ്ത് വെച്ച ഈ കഷ്ണം കൂടി വെച്ചു കൊടുക്കാം ഇതിന് മുകളിലേക്ക് നമുക്ക് ക്രീം തേച്ചു കൊടുക്കാം എന്നിട്ട് അതിന്റെ മുകളിലേക്ക് നമുക്ക് അടുത്ത കിവി കഷ്ണം വെച്ചു കൊടുക്കാം ഇതിന് മുകളിലേക്ക് നമുക്ക് ക്രീം തേച്ചു കൊടുക്കാം ഓറഞ്ചും കിവിയും മൂടുന്ന രീതിയിൽ തന്നെ നമ്മൾ ക്രീം തേച്ച് കൊടുക്കണം ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് അടുത്ത പീസ് ബ്രെഡ് വെച്ചു കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ക്ലിംഗ് ഫിലിം വെച്ച് തന്നെ നമ്മുടെ ഈ ബ്രെഡ് നന്നായിട്ട് ഒന്ന് കവർ ചെയ്ത് എടുക്കാം ഇതുപോലെ നന്നായിട്ട് കവർ ചെയ്ത് എടുക്കാം ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിൽ 1 മണിക്കൂർ തണുപ്പിക്കാനായിട്ട് വെക്കാം ബ്രെഡ് ഇവിടെ തണുപ്പിക്കാനായിട്ട് വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇനി നമുക്ക് ഈ ബ്രെഡിന്റെ 4 വശവും ഒരു നൈഫ് വെച്ച് കട്ട് ചെയ്ത് എടുക്കാം ഇതുപോലെ 4 വശവും നമുക്ക് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഈ ബ്രെഡ് നടുവിൽ കൂടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം ഞാനിപ്പോ നിങ്ങളെ കാണിച്ചു തരാം നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടോ ഇതുപോലെ ഇരിക്കും വളരെ ബ്യൂട്ടിഫുൾ ആണ് അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്
കുട്ടികൾക്കൊക്കെ ഇത് കാണുമ്പോൾ തന്നെ വളരെയധികം ഇഷ്ടമാകും അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അതോടൊപ്പം തന്നെ എന്തെങ്കിലും സജഷൻസോ പോരായ്മകളോ ഉണ്ടെങ്കിൽ അതുകൂടി കമന്റ് ആയി എഴുതി അറിയിക്കാൻ മറക്കരുതേ താങ്ക്യൂ ഫോർ വാച്ചിങ് സ്റ്റേ ട്യൂൺഡ് ബൈ